ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് തളർത്തിയ NIA സംഘത്തിന് ഒരു ചോദ്യത്തിൽ ശിവശങ്കറും അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചിരുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. 10.5 മണിക്കൂർ നീണ്ട നേരമായിരുന്നു ശിവശങ്കറിനെ അന്വേഷണ സംഘം മുൾമുനയിൽ നിർത്തിയത്. അതിനിടെയായിരുന്നു പെട്ടെന്ന് വിട്ട അസ്ത്രം പോലെ ശിവശങ്കറിന്റെ ആ ചോദ്യം അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്നത്. സ്വപ്നയുമായി എനിക്കൊപ്പമോ എന്നേക്കാൾ അധികമോ അടുപ്പമുള്ള എന്നേക്കാൾ വലിയ ആളുകൾ വേറെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുന്നില്ലെന്നായിരുന്നു ശിവശങ്കറിന്റെ മറുചോദ്യം. ഒരിടത്ത് ഇത് NIA സംഘത്തിന്റെ ഉത്തരം മുട്ടിച്ചെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വപ്നയും സന്ദീപും സരത്തുമായി ഇത്രയധികം അടുപ്പമുണ്ടാകാനുള്ള കാരണങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചപ്പോഴായിരുന്നു ശിവശങ്കറിന്റെ ഈ മറുചോദ്യം ഉണ്ടായത്. അതിനിടെ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ ഏറെ നേരം CBI സംഘവും ശിവശങ്കറിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിന് കേന്ദ്ര സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നതിൻ്റെ ഭാഗമായാണ് NIA അനുമതിയോടെ CBI പ്രതിനിധികൾ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തതെന്നാണ് സൂചനകൾ. സംസ്ഥാന സർക്കാരിൻ്റെ കൺസൾട്ടൻസി നിയമനങ്ങൾ, വിദേശ കരാറുകൾ, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സർക്കാർ നടത്തിയ വിദേശ കരാറുകൾ എന്നിവയുടെ വിവരങ്ങൾ ശിവശങ്കറിൽ നിന്നും ചോദിച്ചറിഞ്ഞു എന്നും സൂചനകൾ പുറത്തുവരുന്നു. UAPA ചുമത്താനുള്ള കേസുകളിൽ മാത്രമേ NIA ഒരാളെ അറസ്റ്റ് ചെയ്യാനാകൂ. അതല്ലാതെ കുറ്റകൃത്യങ്ങൾ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ അവ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുകയാണ് പതിവ്. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് ഇത്ര മുതിർന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ ദേശവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. തിങ്കളാഴ്ച ശിവശങ്കറിനെ ചോദ്യം ചെയ്തപ്പോൾ NIA അവരുടെ അഭിഭാഷകന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തിയിരുന്നു. NIA 2 ദിവസം നീണ്ടുനിന്ന മാരത്തൺ ചോദ്യം ചെയ്യലിനിടയിൽ ശിവശങ്കർ നടത്തിയ തുറന്നു പറച്ചിലുകളിലൂടെ NIA എത്തിയ നിഗമനങ്ങൾ ഇതൊക്കെയാണ്. സ്വപ്നയുടെ വീട്ടിൽ നടത്തിയ പാർട്ടികളാണ് ശിവശങ്കറിനെ കുടുക്കിയത്. ഇത്തരം പാർട്ടികളിൽ ബോധം കെടുന്നതുവരെ ശിവശങ്കർ മദ്യപിച്ചിരുത്തു എന്നാണ് സൂചന. സ്വപ്നയുടെ വീട്ടിൽ പ്രതികൾ ഒരുക്കിയ പാർട്ടിക്കിടയിൽ ശിവശങ്കറിന് മദ്യത്തിൽ ലഹരി കലർത്തി നൽകിയതായും സൂചനകളുണ്ട്. ഇത്തരം പാർട്ടികളിൽ നടന്ന പല കാര്യങ്ങളും ശിവശങ്കറിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. താൻ ചതിയിൽ പെട്ടുവെന്നാണ് ശിവശങ്കർ നൽകിയിരിക്കുന്ന മൊഴി. സ്വപ്നയുടെ വീട്ടിൽ നടന്ന പാർട്ടികൾ ശിവശങ്കറിനോട് അടുക്കാനുള്ള വഴികളായി സരിത്തും സന്ദീപും ഉപയോഗിക്കുകയായിരുന്നു. പുകഴ്ത്തലിൽ വീഴുന്ന ആളാണെന്ന് ശിവശങ്കറിനെ മനസ്സിലാക്കിയ ശേഷം പുകഴ്ത്തി പുകഴ്ത്തി ശിവശങ്കറിനെ കുളിപ്പിച്ചങ്ങ് കിടത്തുകയായിരുന്നു. ശിവശങ്കറിന് പ്രതികളുമായുള്ള ബന്ധം സംബന്ധിച്ച് അന്വേഷണ സംഘം പ്രതീക്ഷിക്കാത്ത ഒരു തുറന്നു പറച്ചിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നടന്നത്. ഈ സാഹചര്യത്തിൽ ഒരു തവണ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി റിമാൻഡ് ചെയ്ത സ്വപ്ന, സന്ദീപ്, സരിത് എന്നിവരെ അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എന്ന വിവരങ്ങളുമുണ്ട്. പ്രതികൾക്കെതിരെ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം, അതായത് UAPA കേസുള്ളതിനാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ നിയമതടസ്സമില്ല എന്നാണ് പറയുന്നത്. ശിവശങ്കറിന്റെ ജീവിത സാഹചര്യങ്ങളും താല്പര്യങ്ങളും പ്രതികൾ മുതലെടുത്തു എന്നാണ് ശിവശങ്കറിനെ അടുത്തറിയുന്ന പലരും സഹപ്രവർത്തകരുമൊക്കെ നൽകിയ മൊഴിയിൽ പറയുന്നത്. പ്രതികളുമായി ഉണ്ടായ വ്യക്തിപരമായ അടുപ്പം ജാഗ്രതാക്കുറവ് മൂലം സംഭവിച്ചതാണ് ഇതവർ മുതലെടുത്തു എന്നും സ്വർണ്ണക്കടത്തിലെ മുഖ്യകണ്ണികളായ ഫൈസൽ ഫരീദുമായും റമീസുമായും ബന്ധമില്ലെന്നുമുള്ള മൊഴിയിൽ ശിവശങ്കർ ഉറച്ചു നിൽക്കുകയാണ്. ശിവശങ്കറിനെ ചതിയിൽപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്നും NIA നിഗമനം. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.